ഡിജിറ്റൽ രൂപത്തിലുള്ള കറൻസികളടക്കമുള്ള ക്രിപ്റ്റോ ആസ്തികളുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ നയരൂപീകരണം നടത്തണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്രിപ്റ്റോ ആസ്തികൾ മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വികസ്വര വികസിത രാഷ്ട്രങ്ങൾക്ക് ഒരേ സമയം വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജി ട്വന്റി അധ്യക്ഷ പദവിക്ക് കീഴിൽ ജി ട്വന്റി ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും ദ്വിദിന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്ക് ഗ്രൂപ്പിന്റെയും 2023 സമ്മേളനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. കുറഞ്ഞ വരുമാനമുള്ളതും ദുർബലവും ഇടത്തരം വരുമാനമുള്ളതുമായ രാജ്യങ്ങളിൽ വർദ്ധിച്ചുവരുന്ന കടക്കണി പരിഹരിക്കുന്നതിന് ബഹുമുഖ സഹകരണം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചതായി ധനമന്ത്രി അറിയിച്ചു. It is on those specific areas India has taken steps in the last few years. Credit and women not having enough property or money or anything else to give as guarantee. I'm so happy to say that in 2014 I was a junior minister of finance, and that's when the financial inclusion program was launched in a major way. Prime Minister Modi's first line, and that line continues till today, is that it has to be a women led development for India rather than just women centric. വിത്ത് മന്ത്രിനെ വാഷിംഗ്ടണിൽ അന്താരാഷ്ട്രീയ മുദ്രാപ്പോൾ നിർമ്മലാ സീതാരാമനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്തദാസും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജി ട്വന്റി അംഗങ്ങൾ, 13 ക്ഷണിതാക്കൾ എന്നിവർക്ക് പുറമെ വിവിധ അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകളിൽ നിന്നുള്ള 350 പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു.